നമസ്കാരം തൊഴിൽ നിയമലംഘനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ മാസം ഒമാനിൽ അറസ്റ്റ് ചെയ്തത് അറുന്നൂറ്റി മുപ്പത്തി പ്രവാസികളെ വടക്കൻ ബാഥിന ഗവണേറ്റിൽ നിന്നാണ് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തതെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു ഒമാനിൽ തൊഴിൽ നിയമലംഘനങ്ങൾ തടയുന്നതിനായി വിവിധ ഗവർണറ്റുകളിൽ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് തൊഴിൽ മന്ത്രാലയം തൊഴിൽ മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ച് ഗവർണേറ്റിലെ ഡയറക്ടർ ജനറൽ ഓഫ് ലേബർ ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീമാണ് പരിശോധന നടത്തിയത് റെസിഡന്റ് കാർഡ് കാലാവധി പുതുക്കാത്ത ഇരുന്നൂറ്റി അറുപത് തൊഴിലാളികളും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു എൺപത് കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷൻ ഇക്കാലയളവിൽ കൈമാറിയതായും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു മറ്റൊരു സംഭവത്തിൽ ദാഖിലെ ഗവർണേറ്റിലെ വ്യത്യസ്ത മേഖലകളിൽ തൊഴിൽ മന്ത്രാലയം പരിശോധന നടത്തി വർക്ക്ഷോപ്പുകൾ മുതൽ വാണിജ്യ വ്യാവസായിക സൈറ്റുകൾ വരെയുള്ള സ്വകാര്യ മേഖലയിലെ അറുപത്തിരണ്ട് സ്ഥലങ്ങളിലാണ് അധികൃതർ പരിശോധന നടത്തിയത് തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ദാഖിലയിലുള്ള ലേബർ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനും ഒക്ടോബർ ഇടയിൽ മേഖലകളിലെ വിവിധ സ്വകാര്യ മേഖലയിലായിരുന്നു പരിശോധന നടത്തിയത്